ഉങ്കിയാനയാക്കി മാറ്റേണ്ടതില്ല എന്ന് വിദഗ്ധ സമിതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ പകരം എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് പിടികൂടി പറമ്പിക്കുളത്തേക്ക് മാറ്റുകയാണ്, സ്ഥലം മാറ്റുകയാണ്. അതായത് അരിക്കൊമ്പൻ്റെ സ്ഥിരം ആവാസ വ്യവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ പറിച്ചിടുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, എന്തൊക്കെയാണ് വിദഗ്ധ സമിതി കൊടുത്ത നിർദ്ദേശങ്ങളെന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം. വിദഗ്ധ സമിതി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അരിക്കൊമ്പനെ മയക്കുടി വെച്ച് പിടികൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. മയക്കുടി വെച്ച് പിടികൂടാം, പക്ഷേ പിടികൂടിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകണം? പറമ്പിക്കുളം വനമേഖലയിൽ കൊണ്ടുപോകണം. കാരണം അവിടെയാണ് ജനവാസ മേഖല വളരെ കുറഞ്ഞ ഒരു വനമേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് മാറ്റണം. അതുപോലെ വിധി അഞ്ചംഗ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം പരിഗണിച്ചാണ് ഇന്ന് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾ കൂടി ഹൈക്കോടതി കാര്യത്തിൽ ചൂണ്ടിക്കാട്ടി, ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണം പറമ്പിക്കുളത്തുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അങ്ങോട്ട് മാറ്റാൻ പറയുന്നത്. കാരണം ഇവിടെ കാടിനേക്കാൾ അവിടെ കാട്ടിൽ ആനയ്ക്ക് ആവശ്യമായ ഭക്ഷണമുണ്ട്. മറ്റൊന്ന്, 6 മണിക്കൂർ കൊണ്ട് പറമ്പിക്കുളത്തേക്ക് എത്തിക്കാൻ കഴിയും. കുറേ ദീർഘദൂര ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമില്ല. അത്തരം ട്രാൻസ്പോർട്ടേഷൻ മൃഗങ്ങൾക്ക് വലിയ വിഷമമാണ്. അതുകൊണ്ട് മദപ്പാടിലായ ആനയെ മാറ്റുമ്പോൾ സുരക്ഷാ മുൻകരുതൽ വേണം എന്നും നിർദ്ദേശമുണ്ട്. അതുപോലെ ആ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ആനയെ പിടികൂടിയതിന് ശേഷമുള്ള ആഘോഷങ്ങൾ, സെൽഫി എടുക്കലുകൾ, ആഘോഷങ്ങളൊന്നും പാടില്ല. കാരണം അത് പല രീതിയിൽ ആനയെ പ്രകോപിപ്പിക്കുന്ന ഒന്നാണ് എന്നുകൊണ്ടാണ് പടക്കം പൊട്ടിക്കുകയോ സെൽഫി എടുക്കുകയോ ചെയ്തതെന്ന് കോടതി പ്രത്യേകമായി നിർദ്ദേശിച്ചു. പിന്നെ മറ്റൊരു കാര്യം, ശാശ്വതമായ പരിഹാരത്തിന് അനിമൽ വൈൽഡ് ലൈഫ് ഹ്യൂമൻ ഏറ്റുമുട്ടൽ, മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഹരിക്കാൻ ശാശ്വത പരിഹാരത്തിന് നടപടി വേണമെന്ന വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം ശുപാർശ ഹൈക്കോടതി വിധിയിൽ ഉന്നയിക്കുകയും ചെയ്തു. ജില്ലാടിസ്ഥാനത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണം, എല്ലാ ജില്ലകളിലും ടാസ്ക് ഫോഴ്സ് ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ആവശ്യത്തിന് ടാസ്ക് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ദ്രുതഗതിയിലുള്ള ഇടപെടലിന് സാധിക്കാത്തതെന്ന് നിരീക്ഷിച്ചു. RDO, DFO, SP, പഞ്ചായത്ത് പ്രസിഡന്റ്മാർ എന്നിവർ ആ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളായിരിക്കണം എന്ന് പറയുന്നു. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഇത്തരത്തിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ ടാസ്ക് ഫോഴ്സിൽ അംഗമായിരിക്കണം എന്ന് പറഞ്ഞു. എന്തായാലും ഈ ആനയെ മാറ്റാനുള്ള നീക്കത്തെ ചിന്നക്കനാലിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ, ആനയിറങ്ങളിലെയും എല്ലാ ആളുകൾ സ്വാഗതം ചെയ്യുകയുണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുന്നതിനെതിരെ നെന്മാറ MLA കെ ബാബു എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. പറമ്പിക്കുളത്തും ഇതിനെതിരെ വിരുദ്ധാഭിപ്രായങ്ങളുണ്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ പൊതുവേ ഇടുക്കി ജില്ലയിലെ ആളുകൾ, ശാന്തമ്പാറയിലെയും ചിന്നക്കനാലിലെയും ആളുകൾ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ. സന്തോഷം തോന്നുന്നു. ഞങ്ങളുടെ 5-6 ദിവസത്തെ അധ്വാനത്തിന്റെ ഫലം കണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്ന കോടതിക്ക് മനുഷ്യന്റെ ജീവനാണ് വിലയെന്ന് കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്നു. കോടതി വിധി വളരെ സന്തോഷത്തോടുകൂടെയാണ് കാണുന്നത്. കാരണം ഇവിടുത്തെ ജനത്തിന്റെ, അതായത് ഞങ്ങളുടെയൊക്കെ ഭീതി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ നിലവിളി അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടം കോടതി കണ്ടിരിക്കുന്നു. ഇവിടെ 5 സമിതിയെ വെച്ചു. ആ സമിതി ഞങ്ങൾക്ക് നീതിയുക്തമായിരിക്കുന്ന സ്വസ്ഥമായിട്ട് ജീവിക്കുവാനുള്ള ഇതാണ്. ജനങ്ങൾ പൊതുവേ ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ MN ജയചന്ദ്രൻ ഈ കാര്യത്തെ കുറിച്ച് എന്താണ് പറയുന്നത് വളരെ പെട്ടെന്ന് നോക്കാം. അരിക്കൊമ്പനെ പിടിച്ച് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള 2 സ്ഥലങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ് വിദഗ്ധ സമിതി കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. പക്ഷെ ഇത് ഒരു ശാശ്വതമായ പരിഹാരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഒരാ അരിക്കൊമ്പൻ പോയാൽ മറ്റൊരു കൊമ്പനോടെ വരും. അപ്പോൾ ശാശ്വതമായ എന്താണ് പരിഹാരം എന്ന് വേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ, അവിടെ മനുഷ്യനും വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം ഇല്ലാതിരിക്കണമെങ്കിൽ മുൻകാലങ്ങളിൽ മുഴുവൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് MN ജയചന്ദ്രൻ പറയുന്നത്. അതായത് ഇതൊരു ശാശ്വതമായ പരിഹാരമല്ല, പക്ഷേ ശാശ്വതമായ പരിഹാരത്തിലേക്ക് പോകാനുള്ള നടപടികൾ വേണമെന്നാണ് മൃഗസ്നേഹികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും എല്ലാം ആവശ്യം.